पाकिस्तान में बहुत वर्ष पहले जब जवाहरलाल नेहरू प्रधानमंत्री थे तब उन्होंने सुझाव दिया था जिसके हम एक दूसरे से लड़ाई न करें, इससे समझौता हो। Refugees from East Pakistan, a war ensued, and Bangladesh was born. Surely there's a massacre there, sir. There is, sir. പ്രേക്ഷകരിപ്പ് കണ്ടത് കേരളത്തിന്റെ സ്വന്തം ഇന്ദിരാഗാന്ധിയാണ്, കൊച്ചിയിലെ വെണ്ണലക്കാരിയായ ഇന്ദിരാഗാന്ധി. സോഷ്യൽ മീഡിയയിൽ ആകെ തരംഗമായിരിക്കുന്നത് ഇപ്പോ ഈ ഇന്ദിരാഗാന്ധി ലുക്കാണ്. നമുക്ക് ആളെ തന്നെ പരിചയപ്പെടാം. കറക്റ്റ് ഇന്ദിരാഗാന്ധിയുടെ ലുക്ക്. വെറുതെ എല്ലാ പ്രേക്ഷകരൊക്കെ ഇത്രയധികം പ്രശംസിച്ചത് തനി നാടൻ ഇന്ദിരാഗാന്ധി. പറയൂ, എങ്ങനെയാണ് ഈ ഒരു ഇന്ദിരാഗാന്ധിയുടെ ലുക്കിലേക്ക് എത്തിയത്? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വഴിപാടുണ്ടായിരുന്നു ഒരു കൊല്ലം മുമ്പ്, ഫുൾ മുട്ടയടിച്ചു. അതിന് ശേഷം അതിന് മുമ്പ് ഞാൻ റീൽസൊക്കെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഓരോന്ന് ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ മുടി വെട്ടിയതിന് ശേഷം കൂടുതലായിട്ട് നമ്മൾ റീൽസ് ചെയ്യും. മുടി ആ വളരുന്ന ആ ഒരു ഘട്ടത്തിൽ ഇതുപോലെ തന്നെ റീൽസിൽ സാധാ ഒരു ഫിലിം സോങ്, അതിൽ ഫുൾ വന്നത് ഇന്ദിരാഗാന്ധിയുടെ പോലെയുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ രൂപം മനസ്സിലാക്കി ചെയ്ത റീലായിരുന്നില്ല. ഇല്ല ഇല്ല, ഞാൻ സാധാരണ എന്താ പറയാ, അജിതാ ശിവപ്രസാദ് എന്നുള്ള ആ ഒരു രീതിയിൽ നമ്മളങ്ങനെ ചെയ്യും. ഇങ്ങനെ അജിതാ ശിവപ്രസാദിനെ ഇന്ദിരാഗാന്ധി എന്നുള്ള രീതിയിൽ ആളുകൾ ഒരുപാട് പേര് തിരിച്ചറിയുന്നുണ്ടോ? ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. ഇപ്പോൾ വൈറലായതിന് ശേഷം ആളുകളൊക്കെ തിരിച്ചറിയുന്നുണ്ട്. പുറത്തൊക്കെ പോകുമ്പോൾ ആളുകളുടെ റെസ്പോൺസ് എങ്ങനെയാ? വളരെ സന്തോഷവും, പിന്നെ ഇതേപോലെ ഒരു ഉരുക്കു വനിതയുടെ ഒരു സാദൃശ്യം ഉണ്ടെന്ന് പറയുമ്പോൾ വളരെ അഭിമാനമാണ്. വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ പറയാറുണ്ട്, പുറത്തൊക്കെ പോകുമ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, മോള് വൈറലായില്ല ഇന്ദിരാഗാന്ധിയുടെ വീഡിയോ ചെയ്ത്. അപ്പോൾ അങ്ങനെയൊക്കെ അവർക്കും ഭയങ്കര സന്തോഷവും ഒക്കെയാണ്. ഈ ലുക്കിനെ കുറിച്ച് വന്ന കമൻറ്റുകൾ അല്ലെങ്കിൽ പുറത്തുള്ള ആളുകൾ പറയുന്ന അഭിപ്രായങ്ങളിൽ ഏറ്റവും രസകരമായിട്ട് തോന്നിയിട്ടുള്ളത് എന്താണ്? രസകരമായിട്ടെന്ന് പറയുകയാണെങ്കിൽ എന്താ, ഇത് പുനർജന്മം, അങ്ങനെയുള്ള കുറേ കമൻസൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ എന്താ പറയുക, കോമഡി ആയിട്ടുള്ള ഫണ്ണി ആയിട്ടുള്ള കോയിൻസിഡൻസ്. ഇന്ദിരാഗാന്ധി മരിച്ച ആ വർഷത്തിലാണ് ജനിച്ചിട്ടുള്ളത് അല്ലേ? ജനിച്ചിട്ടുള്ളത് 1984. അത് വലിയൊരു കോയിൻസിഡൻസ് ആണ് അല്ലേ? അതിനെ കുറിച്ച് കാര്യം എന്തെങ്കിലും പറയാറുണ്ടോ? ഇല്ല, അത് ഞാനൊന്നും പുറത്തേക്കൊന്നും പുറത്ത് വിട്ടിട്ടില്ല. കുറച്ച് രഹസ്യം അങ്ങനെ വെച്ചായിരുന്നു അല്ലേ? മരിക്കായിട്ട് മോൾക്ക് ആരാകണം? റീലൊക്കെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും അല്ലേ? മില്യൺ വ്യൂ ഒക്കെ എത്തിയിട്ടുണ്ടാവും. ഒരു സ്പീച്ച് ഇതുപോലെ തന്നെ 6 മില്യൺ ആളുകൾ കണ്ടു. ഫാമിലിയുടെ ഒരു തിരിച്ചറിയൽ എങ്ങനെയായിരുന്നു? അവരെങ്ങനെയായിരുന്നു ഈ ലുക്കിനെ പറ്റിയുള്ള അവരുടെ ഒരു അഭിപ്രായമൊക്കെ? അതെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, കോളേജിൽ പഠിക്കുമ്പോൾ അമ്മാവൻ ഇങ്ങനെ പറഞ്ഞു, അത് അവിടെ വെച്ച് സ്റ്റക്കായി. പിന്നെ അതിനെ പറ്റിയുള്ള ഒരു ഇതുമില്ല. പിന്നെ ഈ മുടി വെട്ടിയതിന് ശേഷമാണ് ഇപ്പോൾ പബ്ലിക്കിൽ നിന്നുള്ള കമൻസ് വരുന്നത്, അങ്ങനെ വരുന്നത്. അപ്പം ഈ ഇനി തുടർന്നും ഈ ഒരു ലുക്കിൽ ഇരിക്കാൻ തീരുമാനിച്ചോ? അല്ല, ഞാൻ ഈ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒറിജിനൽ നരയാണ്. നരയാണ്. അപ്പോൾ ചിലർ കമൻറ്റ് വരാറുണ്ട്, അവർ ഒറിജിനൽ ഇന്ദിരാഗാന്ധിയുടെ പോലെ മേക്കപ്പ് ചെയ്ത് കളറും ഒക്കെ ചെയ്ത് നരയാണ്. ഒറിജിനൽ നരയാണ്. അപ്പം ഞാനത് ഹെന്നയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് ഈ കളറിലേക്ക് മാറ്റിയത്. അപ്പോൾ ഈ ഒരു ലുക്കിൽ തന്നെ ഒരു ഡോക്യുമെന്ററിയിലും ഇന്ദിരാഗാന്ധിനെ അവതരിപ്പിച്ചു. അത് ജി രാമചന്ദ്രൻ ലൈവ് സ്റ്റോറിയിൽ ഇന്ദിരാഗാന്ധിയുടെ കുറച്ച് പോർഷൻസ്. രാഹുൽ ഗാന്ധി കേരളത്തിൽ വരുമ്പോൾ കാണാനൊക്കെ ശ്രമിച്ചോ? അങ്ങനെ കമൻറ്റ് വരാറുണ്ട്, കണ്ടോ രാഹുൽ ഗാന്ധി നിങ്ങളെ കണ്ടോ, മെസ്സേജ് എന്തെങ്കിലും കോള് വന്നോ ഗാന്ധി കുടുംബത്തിൽ നിന്നൊക്കെ പറഞ്ഞ്. ഗാന്ധി കുടുംബത്തിൽ നിന്ന് കോള് വന്നോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ അങ്ങനെ കുറേ പേര് മെസ്സേജൊക്കെ ചെയ്യാറുണ്ട്. एक ये भी जोड़ दिया उसके बाद में कि ऐसा समझौता होना चाहिए. राहुल गांधी ने गाना ആഗ്രഹമുണ്ട്. ആഗ്രഹമുണ്ട്, കാണാൻ സാധിക്കട്ടെ. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് ഇന്ദിരാഗാന്ധി ഫൗണ്ടേഷനിൽ നിന്ന് ഒരു അപ്രീസിയേഷൻ ലെറ്റർ വന്നിരുന്നു, കിട്ടിയിരുന്നു. ഈ റീല് കണ്ടിട്ട്, റീല് കണ്ടിട്ട് യു ലുക്ക് ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞ വീഡിയോസ് എല്ലാം ആ ഒരു ബേസ്ഡായിട്ടുള്ള ഒരു ലെറ്റർ വന്നിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷം. ഈ ഒരു ലുക്കിൽ ഇനിയിപ്പോൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോകാനൊക്കെ ആഗ്രഹമുണ്ടോ? ആളുകൾ അങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ പോയി ഡൽഹിയിൽ പോയി നിൽക്കണം, അവരുടെ റെസ്പോൺസ് എങ്ങനെയാന്ന് നോക്കാം. ശരി, ആ
ശരിയായി. ചിലപ്പോൾ ഇവിടത്തേക്കാൾ ചിലപ്പോൾ റെസ്പോൺസ് ചിലപ്പോൾ ഡൽഹിയിലൊക്കെ പോയാൽ കിട്ടുമായിരിക്കും അല്ലേ. ഇന്ദിരാഗാന്ധിയുടെ പോലെ തന്നെയുള്ള മാനറിസംസ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ ഒരു ശരീരഭാഷയൊക്കെ ഈ റീലിൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ ശ്രമിച്ചു തോന്നണു അല്ലേ? ഇല്ല, ഞാൻ അങ്ങനെയുള്ളതൊന്നും ഇത് ചെയ്യണില്ല. അതെന്തോ ഓട്ടോമാറ്റിക്കായിട്ട് ആളുകൾ പറയുന്നു, ഒരു ബോഡി ലാംഗ്വേജും ഒക്കെ വരുന്നുണ്ട്, കറക്റ്റ് ആകുന്നുണ്ട്. ഈ ഒരു ലുക്കിൽ ആ കണ്ണടയൊക്കെ വെച്ചാൽ തന്നെ തനി ഇന്ദിരാഗാന്ധി ആയി അല്ലേ. അത്തരത്തിൽ ഒരുപാട് സന്തോഷമുള്ള നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ല ഈ റീലിന്റെ ഭാഗമായിട്ട് തന്നെ? വളരെയധികം. ഇപ്പോൾ ചില ആളുകൾക്കൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ ചില ലുക്കുകൾ അവർ കഷ്ടപ്പെട്ട് റീക്രിയേറ്റ് ചെയ്യാറുണ്ട് ബുദ്ധിമുട്ടി ആ ഒരു ലുക്കിലേക്ക് എത്താൻ വേണ്ടി. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടി ഈസിയാണ്. രൂപത്തിൽ തന്നെ ആ ഒരു ഇന്ദിരാഗാന്ധിയുടെ അല്ലേ ഒരു മുഖസാദൃശ്യം ഉണ്ട്. അപ്പം ആ ഹെയറും കൂടി ഷോർട്ടായപ്പോഴേക്ക് കൃത്യമായി. അപ്പൊ ആളുകൾ ചിലവര് വിചാരിക്കുന്ന ഞാനിപ്പോ എന്തെങ്കിലും മേക്കപ്പ് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ടോ, അങ്ങനെ ഒരു സംശയം. അതൊന്നും ഇല്ലാതെ തന്നെ ലുക്കിലേക്ക് മാറാൻ കഴിഞ്ഞു അല്ലേ. അപ്പൊ കേരളത്തിന്റെ ഇന്ദിരാഗാന്ധിയെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഈ ലുക്ക് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകും. ഓക്കെ.